അലഹമുല്ലാഹി വസ്ലാത്തു വസ്ലാം അലറസൂൽ അല്ലാഹി സാഹു വലി വസ്ലം പ്രിയ സഹോദരങ്ങളെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ഘട്ടത്തിലും സത്യവിശ്വാസിയുടെ അഖതാരിൽ ആനന്ദം തീർത്ത് പരിശുദ്ധ റമദാൻ ആഘതമായിരിക്കുകയാണ് എല്ലാവരും സന്തോഷത്തിലാണ് കാരണം പരിശുദ്ധ റമദാൻ എന്നുള്ളത് പുണ്യങ്ങളുടെ പൂക്കാലാണ് സുന്നത്തുകൾക്ക് ഫർലിൻ്റെ പ്രതിഫലവും ഫർലിന് എഴുപതരട്ടിയും അതിനേക്കാൾ ഇരട്ടിയും പ്രതിഫലം ലഭിക്കുന്ന അതിമഹത്തായ മാസം വന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് സന്തോഷത്തിലാണ് ഇന്ന് റമലാനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് ഉണർത്തുന്നത് റമലാൻ എന്ന് പറയുന്നത് റമലാൻ മാസത്തിലെ നോമ്പ് മുസ്ലിം സമൂഹത്തിൽ നമ്മുടെ ഉമ്മത്തിന് മാത്രം മുത്തന പിതങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായി അള്ളാഹു നൽകിയ സമ്മാനാണ് മറ്റു പല മുൻഗാമികളായ ഉമ്മത്തിനിക്കും പല നോമ്പുകളുണ്ടായിട്ടുണ്ട് എങ്കിലും റമലാൻ നോമ്പ് എന്നുള്ളത് നമ്മുടെ സമുദായത്തിന് മുത്തനബിതങ്ങളുടെ സമുദായത്തിന് മാത്രം പ്രത്യേകമാണ് ഇനി സംശയം ഉണ്ടാവാം സാധാരണ നമ്മളൊക്കെ കേൾക്കാറുള്ള ആയത്ത് യാ യാദീനാമനു കുത്തി ബാലഹിക്കും സിയാമുഖമാ കുത്തി ബാലല്ലും തത്തക്കുൻ ഓ സത്യവിശ്വാസികളെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിങ്ങൾ തക്കോളിയുള്ളവരാകാൻ വേണ്ടി നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നുള്ള ആയത്ത് ആ ആയത്ത് കൊണ്ട് മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു എന്നല്ലേ അതിൻ്റെ ഉദ്ദേശം എന്നാൽ ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു മറ്റു പല നോമ്പുകളുണ്ടായിരുന്നു എന്നാൽ റമലാനിലെ നോമ്പ് എന്നുള്ളത് മുഹമ്മദ് നബി സലാഹുഅലൈ വസലമാ തങ്ങളുടെ ഉമ്മത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ നോമ്പ് നമുക്ക് അള്ളാഹു പ്രത്യേകമായി സമ്മാനിച്ചതാണ് നാം ഇതിനെ ഉപയോഗപ്പെടുത്തണം അതുപോലെ ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് ഹിജ്ര രണ്ടാം വർഷമാണ് അതുപോലെ ഈ നോമ്പിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റു പല കാര്യങ്ങളിൽ നിന്നും വ്യതിരിക്തമായി ആരെങ്കിലും നോമ്പിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഈ റമദാനിലെ നോമ്പിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് മറ്റു പല കാര്യങ്ങളും നിഷേധിച്ചാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാറില്ല എന്നാൽ നോമ്പിനെ ആരെങ്കിലും റമദാനിലെ നോമ്പിനെ ആരെങ്കിലും നിഷേധിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകും അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കാരണം നോമ്പ് എന്നുള്ളത് ഇസ്ലാമിൽ നെറൂറത്തു കൊണ്ട് അറിയപ്പെട്ടതാണ് എല്ലാ ആളുകൾക്കും അറിയാം വിശ്വാസിക്കും അറിയാം അവിശ്വാസിക്കും അറിയാം പണ്ഡിതനും പാമരനും ഏത് ദേശക്കാരനും ഭാഷക്കാരനും എല്ലാവർക്കും അറിയാം റമദാൻ നോമ്പ് എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ് എന്നുള്ളത് അത് നിർബന്ധമല്ല എന്ന് ഏതെങ്കിലും വിശ്വാസി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്നതാണ് എന്ന് ഫുഹാവ് നമ്മെ പഠിപ്പിക്കുകയാണ് ഇനി റമലാനിലെ നോമ്പ് അതുപോലെ നോമ്പിൻ്റെ ഷർട്ടും ഫറും നോമ്പിന് നാല് ഷർട്ടാണുള്ളത് ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് നിർബന്ധമാണ് അതിനെ അത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു അകത്തുക ഈ നോമ്പിൻ്റെ ഷർത്തുകൾ നാലെണ്ണാണ് ഒന്നാമത്തത് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് മുസ്ലിം നോമ്പ് നോറ്റാൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ പല ആളുകളും നോമ്പ് എടുക്കുന്നുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാണെങ്കിൽ വിശ്വാസിയാവണം മുസ്ലിമിൻ്റെ നോമ്പ് മാത്രമേ സ്വീകാ സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തത് മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഹൈദി നിഫാസ് തുടങ്ങിയവ അതിൽ നിന്ന് ശുദ്ധിയായിരിക്കുക ശുദ്ധിയുള്ള ആളിൽ നിന്നാണ് സ്വീകരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ബുദ്ധി ഉണ്ടായിരിക്കുക പകൽ മുഴുവൻ ബുദ്ധി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ നോമ്പിൻ്റെ ഷർട്ട് എന്നുള്ളത് നോമ്പ് സ്വീകാര്യമായ സമയമാവണെന്ന എന്നുള്ളതാണ് നോമ്പ് ഹറാമായ നോമ്പ് നിഷിദ്ധായ സമയങ്ങളാവരുത് റമദാൻ എന്നുള്ള നോമ്പിനും പ്രത്യേകമായിട്ടുള്ള മാസമായത് കൊണ്ട് തന്നെ അതിൽ ആർക്കും സംശയം ഉണ്ടാ ഉണ്ടാവേണ്ട കാര്യമില്ല നോമ്പ് സ്വീകാര്യമായ സമയം തന്നെയാണ് ഈ നാല് ഷർട്ടുകളാണുള്ളത് അതുപോലെ നോമ്പിൻ്റെ ഫറലുകൾ എത്രയാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ നിസ്കാരം എന്നുള്ളത് അത് കുറഞ്ഞ സമയം ഒരു അഞ്ച് മിനിറ്റോ കൂടി വന്നാൽ അങ്ങനെയുള്ള ആ ഒരു നിസ്കാരത്തിന് പതിനാല് എങ്കിൽ നോമ്പ് ഒരു പകൽ മുഴുവൻ എടുക്കുന്ന ഒരു കാര്യത്തിന് കുറേ നീയത്ത് അല്ല കുറേ ഫറിലുണ്ടാവും എന്നൊക്കെ ചില ചിലയാളെ തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ നോമ്പിന് രണ്ടേ രണ്ട് ഫറലാണുള്ളത് ഒന്നാമത്തത് നെയ്യത്താണ് രണ്ടാമത്തത് പകൽ മുഴുവൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കുക ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് ഇനി ഈ നെയ്യത്ത് ആ നെയ്യത്തിനെക്കുറിച്ചുള്ള ചെറിയ ചർച്ച നടത്തി നമുക്ക് പെട്ടെന്ന് നിർത്താം നെയ്യത്ത് അത് എല്ലാ നോമ്പിനും പ്രത്യേകം പ്രത്യേകം നോമ്പ് നീയത്ത് വെക്കേണ്ടതാണ് ഇനി അതല്ല ഒന്നാമത്തെ രാത്രിയിൽ മുഴുവനായിട്ട് നീയത്ത് അങ്ങ് വെച്ചാലോ മുഴുവൻ ക്രമദാനം മുഴുവൻ നോമ്പ് പറഞ്ഞു നോമ്പ് എടുക്കാൻ ഞാൻ കരുതി എന്ന് നീയത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വീകരിക്കുമോ ഇല്ല എന്നാണ് ഷാഫി മധബബ് പറയുന്നത് എന്നാൽ മാലിക്കീ മധബബ് പ്രകാരം അങ്ങനെ നെയ്യത്ത് വെച്ചാൽ സ്വീകാര്യമാവും എന്നതുകൊണ്ട് തന്നെ ആ നെയ്യത്ത് ആ രൂപത്തിൽ വെക്കൽ നല്ലതാണ് എന്ന് ഫുഖഹാ അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം ഇനി ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ മറന്നതുകൊണ്ടോ മറ്റോ നമുക്ക് നീയ്യത്ത് നഷ്ടമായി കഴിഞ്ഞാൽ ഈ നീയ്യത്ത് പ്രകാരം നമുക്ക് നോമ്പ് ലഭിക്കാൻ പറ്റും മാലിക്ക് മധുവിനെ തക്ലീത് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ നെയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നെയ്യത്ത് എപ്പോഴാണ് വെക്കേണ്ടത് നിയത്ത് രാത്രിയിലാണ് വെക്കേണ്ടത് ഫർൽ നോമ്പിൻ്റെ ഈ റമനാഥ് നോമ്പിൻ്റെ നീയത്ത് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ മകരവിൻ്റെയും ഫജിറിൻ്റെയും സുഭിയുടെ വാങ്ങിൻ്റെ അതിൻ്റെ ഇടയിലാണ് നോമ്പിൻ്റെ നെയ്യത്ത് വെക്കേണ്ടത് ി ഈ നോമ്പിൻ്റെ നീയത്ത് ആ നെയ്യത്ത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വെക്കണമെന്ന് പറഞ്ഞ് ഓരോ നോമ്പിനും ഓരോ നീയത്ത് കൃത്യമായിട്ട് വെക്കണം എന്ന് നമ്മൾ പ്രത്യേകം ഉണർത്തി പറഞ്ഞു നോമ്പിൻ്റേത് രാത്രി തന്നെ അവൽ നിർബന്ധമാണ് എന്നാൽ ശുന്നത്തിൻ്റേത് പകലായാലും പ്രശ്നമില്ല എന്നാണ് ഫുക്കഹാഗ് പഠിപ്പിക്കുന്നത് പകൽ ഉച്ചക്ക് നോമ്പ് വെച്ചാലും മതി നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായി നിന്നാൽ മതി അതുപോലെ തന്നെ ഇവിടെ നോമ്പിൻ്റെ നീയത്ത് വെക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ നവയിത്തു സോമാഅദ്ദീൻ അന്നദായി ഫർലുറമലാൻ ഇഹാദി ഹി സനത്തിൽ ഇല്ലാഹി താല ഇക്കൊല്ലത്തെ അദായ ഫർലായ റമലാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി നോറ്റു വിട്ടുവാൻ ഞാൻ കരുതി ഇങ്ങനെ തുടങ്ങിയിട്ട് വായ കൊണ്ട് മാത്രം ഉച്ചരിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് മാത്രം പോരാ വായ കൊണ്ട് ഉച്ചരിക്കല ഫുള് അത് തലഫുൾ സുന്നത്താണ് എന്നാണ് ഫുക്കഹ പഠിപ്പിക്കുന്നത് നിർബന്ധമായ കാര്യം എന്നുള്ളത് അത് കൽബ് കൊണ്ട് കരുതുക എന്നുള്ളതാണ് ഹൃദയം കൊണ്ട് കരുതുകയാണ് വേണ്ടത് വായ കൊണ്ട് ഉച്ചരിക്കുക എന്നുള്ളത് സുന്നത്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം എന്നല്ല മറിച്ച് അത് ചെയ്യണം ഈ കൂടെ ആവണം ചെയ്യേണ്ടത് നിയത്ത് മനസ്സിൽ കരുതിക്കൊണ്ടാവണം നാം ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ അത് ഉപകാരപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ വെറും വായ കൊണ്ടായാൽ അത് നെയ്യത്താവുകയില്ല കൽബിൽ ഉറച്ച് പറയണം അതുപോലെ അത്തായം കഴിക്കും ചിലയാളെ നീയത്ത് വയ്ക്കില്ല അതുകൊണ്ട് മാത്രം നമ്മുടെ നോമ്പ് സഹിയാവുകയില്ല നീയ്യത്ത് നീയത്തിൻ്റെ രൂപത്തിൽ മനസ്സിൽ കരുതുക തന്നെ വേണം അത്തായം കൊണ്ട് നമ്മൾ ചിലപ്പോൾ നോമ്പിന് ശക്തി പകരാനൊക്കെയാണ് കരുതിയെങ്കിലും ആ ഒരു കരുത്തുകൊണ്ട് മാത്രം ശക്തി പകരുക എന്നുള്ളൊരു കരുത്തുകൊണ്ട് മാത്രം നോമ്പ് സ്വീകാര്യമാവില്ല മറിച്ച് നോമ്പ് നിർബന്ധമായ നിർബന്ധമായ നോമ്പിൻ്റെ നീയത്തിൽ നിർബന്ധമായ എന്തെല്ലാം കാര്യമുണ്ടോ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കണം ഈ നോമ്പിൽ ഏറ്റവും നീയത്തിൽ ഏറ്റവും ചുരുങ്ങിയത് നവെയത് സോമ റമദാന ഞാൻ റമലാൻ നോമ്പിനെ കരുതി എന്ന് മാത്രം നമ്മൾ കരുതിയാൽ തന്നെ നമുക്ക് ഈ നീയത്ത് കരസ്ഥമാവുന്നതാണ് ഇനി പൂർണ്ണമായ നീയത്ത് നേരത്തെ പറഞ്ഞതുപോലെ നവെയ്തു സോമ ആദിന ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ പൂർണ്ണമായ നീയത്ത് അത് നമ്മുടെ മനസ്സിൽ കരുതുകയാണ് വേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വേറൊരു സംശയം ഉണ്ടാവാറുള്ളത് സോമോ ഗതിൻ എന്നല്ല നാളത്തെ നോമ്പിനെ എന്ന് നമ്മൾ കരുതാറുണ്ട് സാധാരണ നമ്മൾ അല്പം സുബിക്ക് മുമ്പാണ് നിയത്ത് വെക്കുന്നതെങ്കിൽ നാളത്തെ എന്ന് പറയുമ്പോൾ ഇനി അടുത്ത ആണോ എന്നൊക്കെ ചിലപ്പോൾ സംശയിച്ചിട്ട് ചില ചിലയാളെ ഇന്നത്തെ എന്ന് പറയാറുണ്ട് അങ്ങനെ പറയേണ്ടതില്ല മറിച്ച് വത് എന്നതുകൊണ്ട് ആ കരുത്തുകൊണ്ടുള്ള ഉദ്ദേശം ഇനി വരുന്ന പകൽ എന്നാണ് അപ്പോൾ ഇനി വരുന്ന പകലിൽ നോമ്പെടുക്കാൻ ഞാൻ കരുതി എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഇന്ന് എന്ന് കരുതേണ്ടതില്ല എന്നാണ് ഫുഖഹാഗ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിയത്തിൻ്റെ വിഷയം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു താല നമ്മുടെ നോമ്പും നീയത്തും അതുപോലെ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ അമീൻ ഷാ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ അമീൻ അസ്ലാം അലൈക്കും വരഹമുല്ല